ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്കോപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ നോ വൺ ലീവ്സ് എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഗോർ ആൻഡ് വയലൻസ് നിറഞ്ഞ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ലാഷർ ത്രില്ലറാണ് നോ വൺ ലീവ്സ്. വൺ ലൈൻ പറഞ്ഞ് മൂവിയുടെ സസ്പെൻസ് ഇല്ലാതാക്കുന്നില്ല. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ചിത്രത്തിന്റെ മുഴുവൻ കഥ എന്തെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാട്ടിലൂടെ ഒരു പെൺകുട്ടി അലറി അടിച്ച് ഓടി വരുന്നുണ്ട്. ഓടുന്നതിനിടയിൽ അവിടെ പൊട്ടിക്കിടന്നിരുന്ന ചില്ലു കഷ്ണങ്ങൾ അവളുടെ കാലിൽ തുളച്ചു കയറി. വേദന സഹിക്കാൻ കഴിയാതെ അവൾ തന്റെ വാ പൊത്തിപ്പിടിച്ച് കാലിലെ ചില്ലു കഷ്ണങ്ങൾ എടുത്തുമാറ്റി. മുറിവ് വെച്ചുകെട്ടിയതിനു ശേഷം താഴെ കിടന്നിരുന്ന ഒരു ചില്ലു കഷ്ണം തന്റെ കയ്യിൽ കരുതി അവൾ മുന്നോട്ടോടി. ഓടുന്ന സമയത്തും അവൾ അലറി വിളിച്ച് കരയുന്നുണ്ട്. കാട്ടിലൂടെ ഏത് ദിശയിലേക്ക് ഓടണമെന്ന് അവൾക്കൊരു പിടിയില്ല. അവസാനം എങ്ങനെയൊക്കെയോ റോഡ് സൈഡിലെത്തും. അതിലൂടെ ഒരു വാഹനം പാസ് ചെയ്തു പോയതും ആ പെൺകുട്ടി കാട്ടിൽ സെറ്റ് ചെയ്തിരുന്ന ട്രാപ്പിൽ ചെന്ന് വീണ് ഒരു മരത്തിന്റെ വഴിയിൽ തൂങ്ങിക്കിടക്കുന്നു. ഇനി തനിക്ക് രക്ഷയില്ലെന്നറിഞ്ഞവൾ തന്റെ കയ്യിലെ ചില്ലുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ എമ എലൈവ് എന്നെഴുതി അലറി വിളിച്ചു കരയുന്നു. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത് നോ വൺ ലീവ്സ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കപ്പിൾസിനെയാണ്. ഇവളുടെ പേരാണ് ബെറ്റി. നായകനെ ഈ ചിത്രത്തിൽ പേരില്ലാത്തതിനാൽ നമുക്ക് ലൂക്ക് ഇവാനെ ഇവാൻ എന്ന് വിളിക്കാം. അവർ രണ്ടാളും ഈ ടൗൺ വിട്ട് മറ്റൊരു ടൗണിലേക്ക് മാറി താമസിക്കാൻ പോവാണ്. ഒത്തിരി ദൂരം സഞ്ചരിച്ചതിനു ശേഷം ഇവാൻ ടയേർഡായി എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു മോട്ടലിൽ മുറിയെടുക്കുന്നു. മോട്ടലിന്റെ ഉടമ ഹാരിസ് റൂം വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞതും ഇവാൻ തന്റെ കാർഡ് കൊടുത്ത് പേ ചെയ്ത് ഒരു മുറിയെടുക്കുന്നു. മുറിയിലെത്തിയ ഇവാൻ ടിവിയിലെ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ച എമ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എമ മരത്തിൽ കോറിയിട്ടിരുന്നത് പോലീസ് എങ്ങനെയൊക്കെയോ കണ്ടെത്തി. മരത്തിനടിയിൽ നിന്ന് കിട്ടിയ ചില്ലിലെ ബ്ലഡ് എമയുടേതാണെന്ന് കണ്ടെത്തിയ പോലീസുകാർ മിസ്സിംഗ് ആയ എമയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആറു പേരടങ്ങുന്ന ഒരു കള്ളന്മാരുടെ സംഘത്തിനെയാണ്. ഈ കൊള്ളസംഘത്തിന്റെ തലവനാണ് ഹോഗ്. അവന്റെ രണ്ടാം ഭാര്യ ടമാര, ഹോഗിന്റെ മകളായ അംബർ, അംബറിന്റെ കാമുകൻ ബെന്നി, പിന്നെ ഹോഗിന്റെ സഹോദരനായിട്ടുള്ള ഈതൻ, ഈ സംഘത്തിലെ മുൻകോപക്കാരിയും എടുത്തുചാട്ടക്കാരനുമായ ഫ്ലിൻ, അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു വലിയ പണക്കാരന്റെ വീട് കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെ ഉടമസ്ഥർ വെക്കേഷൻ ആഘോഷിക്കാൻ മറ്റൊരു ടൗണിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം ട്രക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് പ്രതീക്ഷിക്കാതെ ആ ഉടമസ്ഥനും ഫാമിലിയും ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അത് കണ്ട് അവരെല്ലാവരും തന്നെ ഭയന്നുപോയി. ടീമിന്റെ തലവനായ ഹോഗ് നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്, ഇത് നമുക്ക് പറഞ്ഞ് സംസാരിക്കാമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞതും ആ വീടിന്റെ ഓണർ പോലീസിനെ വിളിക്കാനായി ഫോൺ എടുത്തതും ദേശീയക്കാരനായ ഫ്ലിൻ ഒന്നും നോക്കിയില്ല തന്റെ കയ്യിലെ തോക്കെടുത്ത് ആ ഫാമിലിയെ മൊത്തം വെടിവെച്ച് കൊല്ലുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഹോഗ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം സംസാരിച്ച് ശരിയാക്കാമെന്ന്, നമ്മൾ മോഷ്ടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഇവരെ കൊല്ലാനല്ല. അതിന് ഫ്ലിൻ പറയും, നിങ്ങൾ കണ്ടതല്ലേ അയാൾ പോലീസിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ജയിലിലേക്ക് പോകേണ്ടി വന്നേനെ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിന്നു. ഫ്ലിന്നിന്റെ ഈ എടുത്തുചാട്ടം ടീമിലെ മറ്റാർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ പുറത്തെടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പഴയതുപോലെ അകത്തേക്ക് എടുത്തു വെച്ച് നമ്മൾ ഇവിടെ വന്നതിന്റെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കാനായി ഫ്ലിന്നിനോട് പറഞ്ഞ് അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഇവാൻ തന്റെ ഗേൾഫ്രണ്ടിനെ കൂട്ടി തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. ആ ഗ്യാസ് സ്റ്റേഷനോട് ചേർന്നുള്ള ബാറിലാണ് ഹോഗിന്റെ മകൾ അംബർ ജോലി ചെയ്യുന്നത്. അവർ രണ്ടാളും ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താണ് ഹോഗും ടീമും ആ ബാറിലേക്ക് വരുന്നത്. ഇന്നത്തെ മോഷണം ഫ്ലിൻ കാരണം കോളായി. ഇനി പണത്തിന് എന്ത് ചെയ്യുമെന്ന ടെൻഷനിലാണ് ഹോഗും മറ്റുള്ളവരും. അപ്പോഴാണ് ഫ്ലിൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഇവാനെയും ഗേൾഫ്രണ്ടിനെയും ശ്രദ്ധിക്കുന്നത്. ഫ്ലിൻ ഒരു ചെയർ എടുത്ത് അവരോടൊപ്പം ആ ടേബിളിൽ ഇരുന്നു. ഇവാനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവാൻ മിണ്ടാതായപ്പോൾ അവൻ ഊമയാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങി. ഫ്ലിൻ മനഃപൂർവ്വം ബെറ്റിയോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഇവാന് ദേഷ്യം വന്ന് കയ്യിലെ കത്തിയെല്ലാം എടുക്കാൻ നോക്കിയതും ബെറ്റി അവനെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ഹോഗ് അങ്ങോട്ട് വന്ന് അവരോട് രണ്ടുപേരോടും സോറി ചോദിച്ച് ഫ്ലിന്നിനെ കൂട്ടി അവിടെ നിന്നിറങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം ഇവാനും ഗേൾഫ്രണ്ടും തിരിച്ച് അവർ താമസിക്കുന്ന മോട്ടലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ കാറിൽ സഞ്ചരിക്കുന്ന സമയം ഫ്ലിൻ ഒരു മോട്ടോർ ബൈക്കിലെത്തി ഒരു വലിയ കല്ല് കാറിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവർ സഞ്ചരിച്ചിരുന്ന ആ കാറ് ആക്സിഡന്റ് ആയി. ഫ്ലിൻ ഇവാന്റെ കാറെടുത്ത് കാടിന് നടുവിലെ അവരുടെ ഒളിസങ്കേതത്തിലെത്തി. അത് കണ്ട് ഹോഗ് ശരിക്കും ഷോക്കായി. നീ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, തന്റെ അനിയൻ ഈതനെയും ഇതിലേക്ക് വലിച്ചിട്ടത് എന്തിനാണെന്ന് ചോദിച്ച് ഹോഗ് ഫ്ലിന്നിനോട് ദേഷ്യപ്പെട്ടു. അതിന് ഫ്ലിൻ ഇതിന്റെ ഓണേഴ്സിനെ ഗോഡൌണിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവരുടെ കയ്യിലെ പണവും ബാങ്കിന്റെ കാർഡ് നമ്പറും കിട്ടിയാൽ അവരെ വെറുതെ വിടുമെന്ന് പറഞ്ഞതും ഹോഗ് പിന്നെയും ഫ്ലിന്നിനെ ശകാരിച്ച് അവിടെ നിന്ന് പോയി. അതേസമയം ഇവാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവരെ രണ്ടുപേരെയും ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരെ നോക്കാൻ ഏൽപ്പിച്ച ഈതനും അവിടെ ഉണ്ടായിരുന്നു. അവൻ ഇവാനെ ചുമ്മാ ഒന്ന് ഭയപ്പെടുത്താനായി ബെറ്റിയുടെ കഴുത്തിൽ കത്തിവെച്ചു.
അത് കണ്ട് ഇവാനും അവളെ ഒന്നും ചെയ്യരുതെന്ന് ഈതനോട് പറയുന്നുണ്ട്. പക്ഷേ ഈതൻ പ്രതീക്ഷിക്കാതെ ബെറ്റി സ്വയം ആ കത്തിയിൽ തന്റെ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. ആ ഒരു കാഴ്ച കണ്ട് ഈതൻ ശരിക്കും ഭയന്നുപോയി. ഇവാനാണെങ്കിൽ തന്റെ കയ്യിലെ വെലം കഴിച്ച് ബെറ്റിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു. ഈതനാണെങ്കിൽ തന്റെ കയ്യിലെ കത്തി വെച്ച് ഇവാനെ ആക്രമിക്കാൻ നോക്കിയതും ഈവന്റെ കയ്യിലെ ഹാൻഡ് കാഫ് ഈതന്റെ വായിലൂടെ തുളഞ്ഞു കയറി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കത്തി മാറ്റിപ്പിടിക്കാൻ, നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവാൻ ഒരു കത്തി കൊണ്ട് ഈതനെ കൊടൂരമായ രീതിയിൽ കൊലപ്പെടുത്തി. ഫ്ലിൻ ആണെങ്കിലോ ഇതൊന്നും തന്നെ അറിയാതെ ഇവാന്റെ ആ ലക്ഷറി ആയിട്ടുള്ള കാറ് പരിശോധിച്ചുകൊണ്ടിരുന്നു. അവസാനം കാറിന്റെ ഡിക്കി പരിശോധിക്കുന്ന സമയത്ത് സ്ട്രെയിഞ്ച് ആയിട്ട് അതിൽ കുറെ ഹോളുകൾ കാണാം. അതെന്താണെന്ന് അറിയാൻ ഫ്ലിൻ നോക്കുന്ന സമയം അതിൽ രണ്ട് കണ്ണുകൾ കണ്ട് അവൻ ശരിക്കും പേടിച്ചുപോയി. അവൻ വേഗം ആ ബോക്സ് തുറന്നതും കയ്യും വായും കെട്ടിയ നിലയിൽ ഒരു പെൺകുട്ടി. ഫ്ലിൻ സഹായത്തിനായി ടമാരയെ വിളിച്ചതും ആ പെൺകുട്ടി തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഫ്ലിൻ അവളുടെ പിന്നാലെ ഓടി ആ പെൺകുട്ടിയെ പിടികൂടും. ശേഷം ടമാരയും ഫ്ലിന്നും ചേർന്ന് അവളെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. വീടിനകത്തെത്തിയതും ആ പെൺകുട്ടി, അവൻ എവിടെ? നിങ്ങൾ അവനെ കൊന്നോ? അവൻ മരിച്ചെന്ന് എന്നോട് പറ, ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കേ. ഇല്ല, ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല, പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഹോഗ് പറഞ്ഞതും അവൾ അത് കേട്ട് ഷോക്കായി. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഒന്നുകിൽ പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ ഹോഗ്, നീ എങ്ങനെ ആ കാറിനുള്ളിൽ വന്നു? നീ ആരാ? നീ എന്തിനാ അവനെ ഭയക്കുന്നത്? അവന്റെ പേരെന്താ? അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറയുന്നത് അവനൊരു സൈക്കോപാത്താണെന്നും അവനൊരു പേരോ ഐഡന്റിറ്റിയോ ഇല്ല. ആ സൈക്കോ ഉറപ്പായും തന്നെ തിരക്കി ഇങ്ങോട്ട് വരും, നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി. ആ സൈക്കോയ്ക്ക് കാവൽ നിർത്തിയിരിക്കുന്നത് ഹോഗിന്റെ അനിയനായ ഈതനാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ ഹോഗിനോട് അവൻ ഈ സമയം മരിച്ചിട്ടുണ്ടാകുമെന്ന് ഹോഗിനോട് പറഞ്ഞതും ദേഷ്യം വന്ന ഹോഗ് അവളെ അടിച്ചു വീഴ്ത്തി. ഹോഗ് അവൾ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നിരുന്നാലും ഈതനെ പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ടമാരയെയും ഡാനിയെയും ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. അവിടെ എത്തിയ ഡാനിയും ടമാരയും കാണുന്നത് ഈതൻ അവിടെ കൊടൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നതാണ്. തൊട്ടടുത്തായി ബെറ്റിയും. പക്ഷേ ആ സൈക്കോപാത്തിനെ മാത്രം അവിടെ കാണാനില്ല. ഇതെല്ലാം ഫ്ലിന്നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവർ രണ്ടാളും കരയാൻ തുടങ്ങി. അതേസമയം ഹോഗ് തന്റെ അനിയനെ കാത്തിരുന്നു. എന്നാൽ അപ്പോഴും ആ പെൺകുട്ടി, നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? അയാൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും നിനക്ക് എന്റെ അനിയനെ പറ്റി അറിയില്ല, ആ സൈക്കോക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ടമാരയും ഡാനിയും കൂടി ഈതന്റെ ബോഡി അവരുടെ ട്രക്കിൽ കയറ്റി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അമ്പരാണെങ്കിൽ ആ പെൺകുട്ടിക്ക് മാറാൻ തന്റെ വസ്ത്രങ്ങൾ നൽകി. എന്നാൽ അവളുടെ ദേഹത്ത് മുഴുവൻ ടോർച്ചർ ചെയ്ത പാടുകൾ കണ്ട് അംബർ ശരിക്കും ഷോക്കായി. അപ്പോഴാണ് ഈ പെൺകുട്ടിയെ മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അംബർ സ്ഥിരമായി കാണാറുള്ള ഒരു ക്രൈം ഷോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഇവളുടെ പേരാണ് എമ. എമയും ഫ്രണ്ട്സും ലാസ്റ്റ് സെമസ്റ്റർ അവസാനിച്ചതിന്റെ ആഘോഷത്തിനായി ഒരു പാർട്ടി നടത്തി. ആ സൈക്കോപാത്ത് എമയുടെ 14 സുഹൃത്തുക്കളെയും മൃഗീയമായി കൊലപ്പെടുത്തി. എമയെ മാത്രം തട്ടിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്തു. ഈ കൊലപാതകം ചെയ്തത് ആരാണെന്നോ എമ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലീസിന് അറിയില്ല. അപ്പോഴാണ് പോലീസ് കാട്ടിൽ നിന്നും എമയുടെ ബ്ലഡ് ഉള്ള ഗ്ലാസ് കണ്ടെത്തുന്നതും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എമ കോറി വെച്ചതും പോലീസ് കണ്ടെത്തുന്നത്. എമയെ കണ്ടെത്തിയാൽ മാത്രമേ ആ സൈക്കോ കില്ലർ ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയൂ. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എമ എന്ന ഈ പെൺകുട്ടിയാണ്. ഇവളെ തട്ടിക്കൊണ്ടുപോയത് മറ്റു ആരല്ല, നമ്മുടെ സൈക്കോ ഹീറോ ആയിരുന്നു. എമയെ ഈ ടൗണിൽ അന്വേഷിക്കാൻ തുടങ്ങിയതിനാലാണ് അവൻ ഇവളെ ഈ ടൗണിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ സൈക്കോപാത്ത് എമയെ കൊണ്ട് ഈ ടൗണിൽ നിന്ന് മാറുന്ന സമയത്താണ് ഈ കള്ളന്മാരെ അതിന്റെ ഇടയ്ക്ക് കയറിയത്. ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ഹോഗും മറ്റുള്ളവരും ഷോക്കായി. കാരണം അവർ അറിയാതെ ചെന്ന് പെട്ടത് ഒരു സൈക്കോപാത്തിന്റെ കയ്യിലാണ്. അപ്പോഴാണ് ടമാരയും ഡാനിയും അങ്ങോട്ട് വന്ന് ഹോഗിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എമ പറഞ്ഞതുപോലെ തന്നെ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഹോഗ് തകർന്നുപോയി. ആ സൈക്കോയെ താൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹോഗ് ഈതന്റെ ബോഡി തൊട്ടടുത്തുള്ള ഒരു ഷെഡിലേക്ക് മാറ്റാൻ അവരോട് ആവശ്യപ്പെടുന്നു. അതിനാൽ ഫ്ലിന്നും ഡാനിയും ചേർന്ന് ഈതന്റെ ബോഡി ആ ഷെഡിനുള്ളിൽ കൊണ്ടുവച്ച് തിരിച്ചുപോയി. കുറച്ചു സമയത്തിന് ശേഷം ഈതന്റെ മൃതശരീരം അനങ്ങാൻ തുടങ്ങി. സത്യത്തിൽ ഈതന്റെ ശരീരത്തിനുള്ളിലായിരുന്നു ഇത്ര നേരം ആ സൈക്കോ ഒളിച്ചിരുന്നത്. കാരണം അവരെ തെരഞ്ഞ് ബുദ്ധിമുട്ടുണ്ടല്ലോ. തന്റെ കത്തി വെച്ച് ആ സൈക്കോ ഈതനെ രണ്ടായി കീറി മുറിച്ച് പുറത്തേക്ക് വന്നു. അതേസമയം ഹോഗ് എമയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്, എന്നാൽ നിങ്ങൾ കേട്ടില്ല. അതൊക്കെ പോട്ടെ, ആ സൈക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ബെറ്റി എവിടെയെന്ന് എമ അവരോട് ചോദിച്ചതും ബെറ്റിയെ ആ സൈക്കോ കൊന്നെന്ന് പറഞ്ഞതും എമ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ആ സൈക്കോ ഒരാളെ സ്നേഹിച്ചാൽ അവരെ ഒരിക്കലും കൊല്ലില്ല. നിങ്ങൾ എല്ലാവരും ഒരു വലിയ തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് എമ അവരെ ഭയപ്പെടുത്തി. എന്നാൽ ഹോഗ് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ എമ അവരെ ആക്രമിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ പുറത്തേക്കുള്ള ഡോറ് തുറന്നതും എമ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ സൈക്കോയെ കാണുന്നു. നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവാണ്, ഞാനിനി ഓടിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് എമ ആ ഡോർ അങ്ങടയ്ക്കും.
അത് കഴിഞ്ഞ് നമ്മുടെ സൈക്കോ ഹീറോ കൂളിയൊക്കെ കഴിഞ്ഞ് തന്റെ ക്യാബിലെ വെപ്പൺസും ട്രാപ്സും ഒക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോഴേക്കും ഹോഗും ടീമും ചേർന്ന് ആള് വീതം തോക്കൊക്കെ എടുത്ത് ആ സൈക്കോയെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചു. ഫ്രണ്ട് ഡോർ തുറന്ന് ഹോഗ് പുറത്തെത്തിയത് ഒരു അമ്പ് വന്ന് ഹോഗിന്റെ നെഞ്ചിൽ കയറി. അടുത്ത സെക്കൻഡിൽ തന്നെ ഹോഗിനെ ആ സൈക്കോ അവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോയി. അതിനുശേഷം പാഞ്ഞു വന്നൊരു ബുള്ളറ്റ് ഡാനിയുടെ ദേഹത്ത് തുളഞ്ഞുകയറി. ഫ്ലിന്നും ടമാരയും ചേർന്ന് ആ സൈക്കോയ്ക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ അവർ രണ്ടുപേരും പേടിച്ചു വരച്ച് വീടിന്റെ അകത്തേക്ക് ഓടിക്കയറി. ഇവിടെ വെടിയേറ്റ ഡാനി വേദന കൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ എത്രയും പെട്ടെന്ന് ഹോഗിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ടമാര ഇറങ്ങാൻ നിന്നതും പുറത്ത് പാർക്ക് ചെയ്തിരുന്ന അവരുടെ വാൻ ബ്ലാസ്റ്റ് ആവുന്നു. വീടിന് ചുറ്റും ട്രാപ്പാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അവർക്ക് ഇപ്പോ വാഹനവുമില്ല. ഇതൊക്കെ കണ്ട് എമ ഒരു പ്രതിമയെ പോലെ നിന്നു. കാരണം തന്നെ ആ സൈക്കോ കൊല്ലില്ല എന്ന് അവൾക്കറിയാം. പക്ഷേ അവൾക്ക് അവരെ രക്ഷിക്കാനും കഴിയില്ല. അതേസമയം തന്നെ ആ സൈക്കോ ഹോഗിനെ പിടികൂടി തലകീഴായി കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. നിനക്ക് വേണ്ടത് എമയല്ലേ, നീ അവളെ കൊണ്ടുപോയിക്കോ, എന്നെയും എന്റെ ഫാമിലിയെയും വെറുതെ വിടുക എന്ന് പറഞ്ഞ് ഹോഗ് കരഞ്ഞെങ്കിലും നിങ്ങൾ കാരണം എന്റെ ബെറ്റി മരിച്ചു, നിങ്ങൾക്ക് എന്റെ സമയം തിരിച്ചു തരാൻ കഴിയോ, ഇല്ല എനിക്ക് ക്രിമിനൽസിനെയും കള്ളന്മാരെയും തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ സൈക്കോ ഒരു ചോപ്പിംഗ് മെഷീനിലിട്ട് ഹോഗിനെ മൃഗീയമായി കൊലപ്പെടുത്തി. അതേസമയം അംബർ ആ സൈക്കോ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാം കൊന്നുകളഞ്ഞു, പക്ഷേ നിന്നെ മാത്രം എന്താ അവൻ കൊല്ലാതിരുന്നത്. അതിനെ എമ അവൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ സൈക്കോ എമയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഈ ഇരുട്ടുമുറിയിൽ കിടന്ന് ആരും അറിയാതെ മരിക്കും, നിന്നെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് ആ സൈക്കോ തന്റെ ചങ്കറുക്കും. അങ്ങനെ എമയാണ് ആ സൈക്കോയെ രക്ഷിച്ചത്. അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ഡോറിന് ലോക്കില്ലായിരുന്നു, അത് എമയ്ക്ക് അറിയില്ല. പക്ഷേ ഓടി രക്ഷപ്പെടുന്നതിന് പകരം ആ സൈക്കോയെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാണ് ആ സൈക്കോ എമയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അവൾ രക്ഷപ്പെട്ട് ഓടിപ്പോയാലും എമയെ കണ്ടെത്താനുള്ള ട്രാക്കിംഗ് ഡിവൈസ് അവളുടെ ശരീരത്തിലുണ്ട്. തന്നെ ഇത്തരത്തിലാണ് ആ സൈക്കോ ടോർച്ചർ ചെയ്തതെന്ന് പറഞ്ഞ് എമ തന്റെ ശരീരത്തിലെ ട്രാക്കിംഗ് ഡിവൈസ് ഉള്ള ഒരു പാട് അംബറിന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രണ്ട് ഡോറിൽ എന്തോ തട്ടുന്ന ശബ്ദം കേട്ട് അവരെല്ലാവരും തന്നെ ഭയന്നു പോയി. ഡോർ തുറക്കാൻ അവരാരും തന്നെ തയ്യാറായില്ല. എന്നാൽ ഫ്ലിൻ ഡോർ തുറന്നു നോക്കിയതും ചാക്കിൽ എന്തോ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ഫ്ലിൻ മതി നിർത്താൻ പറഞ്ഞ് ആ സൈക്കോയെ തെറി വിളിച്ച് ചാക്കിനിട്ട് ഒരു ഒറ്റ അടി. ആ ചാക്കിനുള്ളിലാണ് ഹോഗിനെ അരച്ച് ചമ്മന്തിയാക്കി വെച്ചിട്ടുള്ളത്. അത് കണ്ട് അവരെല്ലാവരും തന്നെ പേടിച്ച് വിറച്ചുപോയി. ഉള്ളിലെ മരണഭയം കാരണം അംബർ തന്റെ ബോയ്ഫ്രണ്ടായ ഡാനിയെ കൂട്ടി ഷെഡിലുള്ള ജീപ്പ് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ ജീപ്പ് സ്റ്റാർട്ടാകാതാവുകയും ഡാനി അത് റെഡിയാക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. ജീപ്പ് സ്റ്റാർട്ടായതും ആ സൈക്കോ ഡാനിയുടെ മുഖം പിടിച്ച് ജീപ്പിന്റെ എഞ്ചിനിൽ അമർത്തി. ആ ബ്ലഡ് മുഴുവൻ അംബറിന്റെ ദേഹത്തേക്ക് തെറിച്ചതും അവൾ തന്റെ ജീവനും കൊണ്ട് ജീപ്പിൽ നിന്നും ഇറങ്ങിയോടി. പാതി ജീവനുള്ള ഡാനിയെ ഉപേക്ഷിച്ച് ആ സൈക്കോ അംബറിന്റെ പിന്നാലെ പാഞ്ഞു. അവസാനം തന്റെ കയ്യിലെ ഒരു അരിവാള് അംബറിന്റെ നെഞ്ചിലേക്ക് തുളഞ്ഞുകയറി. പുറത്തുനിന്ന് ഡാനിയുടെ ശബ്ദം കേട്ടതും ഫ്ലിൻ മറ്റുള്ളവരെ കൂട്ടി ആ ഷെഡിലെത്തി. അവിടെ മരിച്ചു കിടന്നിരുന്ന ഡാനിയെ മാറ്റിക്കിടത്തി. എന്നാൽ ഡാനി മരിച്ചിരുന്നില്ല. എന്നാൽ ഫ്ലിൻ തന്റെ കാല് വെച്ച് അമർത്തി ഡാനിയെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ഇത് കണ്ടുവന്ന ടമാര അവനെ തടഞ്ഞ് ഡാനിയെ വണ്ടിയിലേക്ക് കയറ്റി. അവർ എമയെ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ സൈക്കോ അവരെ പിടികൂടാൻ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. എന്നാൽ കുത്തേറ്റ് വീണ അംബർ ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ റോഡ് സൈഡിൽ എത്തിയതും ഫ്ലിൻ ഓടിച്ചിരുന്ന ജീപ്പ് അവളെ അറിയാതെ ഇടിച്ചുവീഴ്ത്തി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അവർ ഡാനിയെ ഒരു ഹോസ്പിറ്റലിന് വെളിയിൽ കിടത്തി. അവർ നേരെ പോയത് സൈക്കോ താമസിച്ചിരുന്ന സെയിം മോട്ടലിലേക്കാണ്. ഫ്ലിൻ ഇവാന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അവിടെ മുറിയെടുത്തത്. അത് തിരിച്ചറിഞ്ഞ ആ മോട്ടലുടമ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. അതറിയാതെയാണ് ഫ്ലിൻ നേരെ മുറിയിലേക്ക് പോയത്. ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്ന ടമാരയുടെ ഗണ്ണെടുത്ത് എമ തന്റെ കയ്യിൽ കരുതി. ഫ്ലിൻ ആണെങ്കിൽ എമയോട് മോശമായി പെരുമാറാൻ തുടങ്ങിയതും ആരോ ഡോറിൽ മുട്ടുന്നു. ചെന്നു നോക്കിയപ്പോൾ അത് ആ മോട്ടലുടമ വിളിച്ച പോലീസുകാരനായിരുന്നു. ഫ്ലിൻ ആ പോലീസുകാരനോട് സംസാരിക്കുന്ന സമയം ആ സൈക്കോ മോട്ടലിലെത്തി ബാത്റൂമിന്റെ വിൻഡോസ് വഴി അകത്തേക്ക് കയറി ടമാരയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. പോലീസുകാരൻ ഫ്ലിന്നിന്റെ കയ്യിലെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ചോദിച്ചതും ഫ്ലിൻ തന്റെ കയ്യിലെ തോക്കുകൊണ്ട് ആ പോലീസുകാരനെ വെടിവെച്ച് വീഴ്ത്തി. ആ സൈക്കോ ഇവിടെയും എത്തി ടമാരയെ കൊന്നു എന്ന് തിരിച്ചറിഞ്ഞ എമ ഫ്ലിന്നിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫ്ലിൻ തോക്ക് വെച്ച് എമയെ കൊല്ലാൻ ശ്രമിച്ചതും ആ സൈക്കോ ഒരു പോലീസുകാർ കൊണ്ട് ഫ്ലിന്നിനെ ഇടിച്ചു വീഴ്ത്തി. എമ ഉടനെ തന്നെ തന്റെ കയ്യിലെ ഗൺ വെച്ച് ആ സൈക്കോക്ക് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ ഒരു ബുള്ളറ്റ് പോലും അവന്റെ ദേഹത്ത് കൊണ്ടില്ല. അതിനാൽ എമ പേടിച്ച് മോട്ടലിന് പിറകിലെ ജങ്കിയാർഡിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ആ സൈക്കോയെ കൊല്ലാനായി ഒരു ഇരുമ്പ് കമ്പിയും കയ്യിലെടുത്തു. എനിക്കിനി ഓടാൻ വയ്യ എന്ന് എമ ആ സൈക്കോയോട് പറഞ്ഞതും എന്നാൽ നീ മടങ്ങി എന്റെ അടുത്തേക്ക് വരാൻ അവൻ ആവശ്യപ്പെട്ടു. എമ തന്റെ കയ്യിലെ കമ്പി വെച്ച് ഇവാനെ തലങ്ങും വിലങ്ങും അടിച്ചു. അവൻ അടി കൊള്ളുകയല്ലാതെ എമയെ ഒന്നും തന്നെ ചെയ്തില്ല. ആ നേരത്ത് ഫ്ലിൻ എമയെ വെടിവെക്കാൻ നോക്കിയതും
ഇവാൻ എമയെ തള്ളിയിട്ട് ആ ബുള്ളറ്റ് തന്റെ നെഞ്ചിലേക്ക് വാങ്ങി. അതിനുശേഷം സൈക്കോയും ഫ്ലിന്നും തമ്മിലുള്ള ഒരു ഫൈറ്റിനൊടുവിൽ ഫ്ലിൻ താഴെ വീണിരുന്ന ഗണ്ണെടുത്ത് സൈക്കോയെ ഷൂട്ട് ചെയ്യാൻ നോക്കിയതും എമ ഫ്ലിന്നിനെ അടിച്ചു വീഴ്ത്തി. കാരണം തന്നെ ടോർച്ചർ ചെയ്ത ആ സൈക്കോയെ അവൾക്ക് തന്നെ കൊല്ലണമായിരുന്നു. എന്നാൽ ആ ഷോർട്ട് ഗണ്ണ് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത എമയ്ക്ക് ആ സൈക്കോയെ വെടിവെക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, നീ എനിക്ക് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് ഇവാൻ ആ ഷോർട്ട് ഗൺ എമയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. അവസാനമായി അവൻ അവളെ ചേർത്ത് പിടിച്ച് എമയുടെ ശരീരത്തിലെ ട്രാക്കിംഗ് ഡിവൈസ് എടുത്തു മാറ്റി. ഇനി നീ സ്വതന്ത്രയാണെന്ന് പറഞ്ഞ് ഇവാൻ എമയെ താഴെ കിടത്തി. അതേസമയം ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ ആ മോട്ടലിന്റെ ഓണറും അന്തം വിട്ടു നിന്നു. ഇവൻ എന്റെ കാർഡ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഇവാൻ അടിയേറ്റ് വീണുകിടന്നിരുന്ന ഫ്ലിന്നിന്റെ തല ഷൂട്ട് ചെയ്ത് തകർത്തു. അതിനുശേഷം നിങ്ങൾക്കെന്റെ പേര് അറിയാമെന്ന് പറഞ്ഞ് ഇവാൻ ആ മോട്ടലിന്റെ ഓണറിനെയും കൊന്നുകളഞ്ഞു. അടുത്ത ദിവസമായതും ആ സൈക്കോ ഒരു ഡോക്ടറുടെ വേഷം ധരിച്ച് ഡാനിയെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെത്തി. എന്നിട്ട് ഡാനിയുടെ ചെവിയിൽ നോ വൺ ലീവ്സ് എന്ന് പറഞ്ഞ് ക്ലിപ്പിംഗ് ബോർഡ് കൊണ്ട് ഡാനിയുടെ ചങ്കറുത്ത് അവനെ കൊലപ്പെടുത്തി. ഇവാൻ തന്റെ അവസാന വേട്ടയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്ന സമയം എമയെ ഒരു സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഇവാൻ അവസാനമായി എമയുടെ വിരലുകളിൽ സ്പർശിച്ച് അവിടെ നിന്ന് പോയി. ഈ ഒരു സീനോടുകൂടിയാണ് നോ വൺ ലീവ്സ് എന്ന ഹൊറർ ത്രില്ലർ മൂവി അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക.